केरला सेकंड अलॉटमेंट एमबीबीएस बीडीएस गवर्नमेंट कॉलेज एत्र मार्क लभिच्चु एत्र कैटगरी रैंक एत्र जनरल रैंक इत मूं विशद संसा किसी ऑफिशियल वेबसाइट पे लास्ट रैंक मात्र साधिकू ना मार्क अदपोले कैटगरी आड्डे अब नमुक वीडियो अद मुन पिशोधिक या सेफ आलप्र करियर डिजाइनर एंड स्किल फाइंडर फ्रॉम स्कियोला असेसमेंट सेंटर कोंडोटी। സ്റ്റേറ്റ് മെറിറ്റിൽ ആദ്യം പോയിരിക്കുന്നത് കോഴിക്കോട് 262 റാങ്കിലാണ്. 654 ആയിരുന്നു അവരുടെ മാർക്ക് എന്ന് പറയുന്നത്. അത് അവസാനം 620 മാർക്കിൽ 898 എന്ന കാറ്റഗറി എറണാകുളത്താണ് അവസാനിച്ചിരിക്കുന്നത്. കൊല്ലം പാലക്കാട് പത്തനംതിട്ട സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ അഡ്മിഷൻ വന്നിട്ട് അതിൻ്റെ കാരണം ഈ ആദ്യം വന്ന 630 റാങ്കിലുള്ള സ്റ്റേറ്റ് മെറിറ്റ് അഡ്മിഷൻ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ 630 റാങ്കിലുള്ള ആളുകളിൽ എന്ത് വന്നിട്ടില്ല, അവരുടെ ഹയർ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷനിലൊന്നും അവരെന്ത് കൊടുത്തിട്ടില്ല, ഈ കൊല്ലമോ പാലക്കാടോ കോന്നിയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കറിയുന്ന പോലെ കൊല്ലത്ത് ഏകദേശം 15% റിസർവേഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്, ഓൾ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. ബാക്കി 35% ESA റിസർവേഷനാണ്, ബാക്കി 50% റിസർവ്ഡ് സീറ്റുള്ളൂ. പാലക്കാടും ഇതേപോലെ തന്നെ 70% SC-ക്കും 2% ST-ക്കൊക്കെ പോയി, 15% ഓൾ ഇന്ത്യയിലും പോയി കഴിഞ്ഞാൽ 13% ഉള്ളൂ അവിടെയും ബാക്കിയുള്ളവർക്കുള്ള റിസർവേഷൻ. കോന്നിവിൻ്റെ സ്വാഭാവികമായിട്ട് പുതിയൊരു കോളേജ് തുടങ്ങിയതായതുകൊണ്ട് റിസർവേഷൻ കാറ്റഗറിക്കാരല്ലാത്തവർ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ബാക്കി റാങ്കുകൾ തിരുവനന്തപുരത്ത് 424, കോട്ടയം 625, തൃശ്ശൂർ 661, ഇടുക്കി 706, ആലപ്പുഴ 836, മഞ്ചേരി 890, കണ്ണൂർ 892, അതേപോലെ എറണാകുളം 898. അപ്പോൾ 898 ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് റാങ്ക് സെക്കൻഡിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതിലേറെ റാങ്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അനലൈസിങ് വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഓരോ കാറ്റഗറി EWS പറയുന്ന സമയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല, ഞാനൊരു 2-3 റാങ്ക് മാത്രമേ പറയുന്നുള്ളൂ, ഒരുപാട് സമയമാവും എന്നുള്ളത് കൊണ്ട്. 1153 ആയിരുന്നു കോഴിക്കോട് അവരുടെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് EWS കാറ്റഗറിയിൽ. അത് അവരുടെ കാറ്റഗറി റാങ്ക് പ്രകാരം 61, മാർക്ക് 611 ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് ട്രിവാൻഡ്രത്ത് 1396, 71 603, അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം കൊല്ലത്ത് 2658 റാങ്ക് പോയി, അവരുടെ കാറ്റഗറി 131, 571 മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് അത് പാലക്കാടിലേക്ക് വരുമ്പം 2723 എത്തി, മാർക്ക് 132 ആണ്, സോറി കാറ്റഗറി 132, മാർക്ക് 570. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ ഈ വർഷം വീണ്ടും അലോട്ട്മെൻറ്റ് നടത്താനുള്ള അംഗീകാരം കിട്ടി, ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 4020 അവിടെ EWS കാറ്റഗറി കിട്ടിയിരിക്കുന്ന റാങ്ക്. 191 അവരുടെ കാറ്റഗറിയും 542 മാർക്കും. ഈ വർഷം തുടങ്ങിയ കോളേജിൽ 4067 വരെ പോയി, 193 കാറ്റഗറി വരെയുള്ള ആളുകൾ കയറി. 540 ഏകദേശം ഈ വരുന്ന 1300 സീറ്റുകളിൽ നിന്ന് ബാക്കി റിസർവേഷനെ കഴിഞ്ഞിട്ട് അതിൽ വരുന്നതിൽ നിന്ന് 193 കുട്ടികൾക്ക് ടോട്ടലി കിട്ടിയത്. 193 കുട്ടികൾക്ക് കുറേ കുട്ടികൾ ജനറലിൽ പോയിട്ടുണ്ടാവും. ഏകദേശം 193 കാറ്റഗറിയിൽപ്പെട്ട കുട്ടിക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് EWS കാറ്റഗറി. ബാക്കി നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. PDF വേണ്ടവർ ഞങ്ങളുടെ വാട്സാപ്പ് ത്രൂ കണക്ട് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ PDF അയച്ചുതരാം. PDF നോക്കിയിട്ട് നിങ്ങൾക്ക് വിലയിരുത്തലുകൾ നടത്താം. ഇയവ കാറ്റഗറി കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 485 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും 69 കാറ്റഗറി റാങ്കും 640 മാർക്കിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് 614, 88 634, അങ്ങനെ വന്ന് ലാസ്റ്റ് കൊല്ലത്തെത്തുന്ന സമയത്ത് 1568 റാങ്കും 225 കാറ്റഗറിയും 598 മാർക്കിലും അഡ്മിഷൻ ക്ലോസ് ചെയ്തപ്പോൾ പാലക്കാട് 1587, 227, 597 എന്ന രീതിയിലും കോന്നി പത്തനംതിട്ടയിൽ ഈ വർഷം തുടങ്ങിയ പത്തനംതിട്ടയിൽ 1865 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് പോയിരിക്കുന്നത്. 260 ആയിരുന്നു അവരുടെ കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നീട് 596 അവരുടെ മാർക്ക്. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 1898, 265, 589 എന്നുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക. മുസ്ലിം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 325 അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കോഴിക്കോട്. 111 കാറ്റഗറി റാങ്കും 650 മാർക്ക്. ട്രിവാൻഡ്രത്ത് അത് 525, 187 കാറ്റഗറിയും 639 മാർക്കും. അത് പാലക്കാടിലേക്ക് എത്തുമ്പോൾ 1208 എന്നുള്ള റാങ്കും 465 എന്നുള്ള കാറ്റഗറിയും 609 എന്നുള്ള മാർക്കിലേക്കും. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 1257 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്, 485
മുസ്ലിം വിഭാഗത്തിലായിരുന്ന കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു 605 ആയിരുന്നു അവരുടെ മാർക്ക്. അത് നേരെ പുതിയ കോളേജായിട്ടുള്ള കോന്നിയിലേക്ക് വരുമ്പോൾ 1316 495 കാറ്റഗറിയും 606 മാർക്ക് വരെയുള്ള ഒരാൾക്ക് ഇപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മോപ്പപ്പുകളൊക്കെ വരുന്ന സമയത്ത് എത്ര റാങ്ക് കിട്ടുമെന്നുള്ളത് ഇതിനനുസരിച്ചിട്ട് മാറ്റണ്ടാവും. നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് ശേഷം പ്രൈവറ്റും കൂടെ വരും. ആ പ്രൈവറ്റ് വീഡിയോയ്ക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ വർഷത്തെ റാങ്കും കഴിഞ്ഞ വർഷത്തെ റാങ്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇനി ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 700 ആയിരുന്നു കോഴിക്കോട്, 21 കാറ്റഗറി 630 ആയിരുന്നു മാർക്ക്. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 2312 അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി 66 ആണ്, മാർക്ക് 580 ആണ്. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കുക. ലാറ്റിൻ, കാത്തോലിക്കൻ, ആംഗ്ലോ ഇന്ത്യൻ 786 എന്നുള്ള റാങ്കിൽ ട്രിവാൻഡ്രത്ത്, 13 ആയിരുന്നു കാറ്റഗറി, 625 ആയിരുന്നു മാർക്ക്. 929 കോഴിക്കോട്, 15 ആയിരുന്നു കാറ്റഗറി, 620 ആയിരുന്നു മാർക്ക്. അവസാനം അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 2981 കാറ്റഗറി 48 മാർക്ക് 564. പത്തനംതിട്ട എത്തുമ്പോൾ 3463 കാറ്റഗറി 55, 553 മാർക്കുള്ള ഒരു ലാറ്റിൻ കാത്തോലിക് വിഭാഗത്തിലുള്ള കുട്ടിക്ക് ഗവൺമെൻറ് കോളേജ് പത്തനംതിട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു. ധീവര കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം 1752 കോഴിക്കോട്, 6 ആയിരുന്നു അവരുടെ കാറ്റഗറി, 593 മാർക്ക്. അത് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ 6308 എന്നുള്ള റാങ്കിലേക്ക് എത്തിയിരിക്കുന്നു. 35 ആയിരുന്നു കാറ്റഗറി, 496 മാർക്ക് ലഭിച്ച ഒരു ധീവര കമ്മ്യൂണിറ്റി വിഭാഗക്കാരന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. വിശ്വകർമ്മ വിഭാഗത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 461, കാറ്റഗറി 5, 641, അവസാന റാങ്കായിട്ട് 2668 പത്തനംതിട്ട, കാറ്റഗറി 39, 571 മാർക്കും. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ട്രിവാൻഡ്രത്ത്, 1477, 6 ആയിരുന്നു കാറ്റഗറി, 601 ആയിരുന്നു മാർക്ക്. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 3388, 19 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്. 555 മാർക്ക് കിട്ടിയ ഒരു അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. കുടുംബ വിഭാഗത്തിലേക്ക് വരുമ്പം 3943 കോഴിക്കോട്, 2ാമത്തെ കാറ്റഗറി ആയിരുന്നു, 543 ആയിരുന്നു സ്കോറ്. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 11775, 13 ആണ് കാറ്റഗറി, 396 മാർക്ക് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിക്ക് കുടുംബ വിഭാഗത്തിന് അഡ്മിഷൻ ലഭിച്ചു. ഇനി കുശവൻ ആൻഡ് റിലേറ്റഡ്, 1506 മാർക്കിൽ സെക്കൻഡ് കാറ്റഗറിക്കാരൻ, 600ലാണ് പോയിരിക്കുന്നത് കോഴിക്കോട്. അത് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ 15ാമത്തെ കാറ്റഗറിയാണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 11542, 400 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. എസ് സിയിലേക്ക് വരുമ്പോൾ 5468 എന്നുള്ള എസ് സി റാങ്കിൽ 33 ആയിരുന്നു കാറ്റഗറി, 513 കോഴിക്കോടും, 6539, 48, 492 ട്രിവാൻഡ്രവും. കോട്ടയത്ത് 7343, 64 ആയിരുന്നു കാറ്റഗറി, 475 മാർക്കായിരുന്നു. അത് അവസാനം പാലക്കാടിലേക്ക് എത്തുമ്പോൾ 11169, 199 കാറ്റഗറി റാങ്കും, 406 മാർക്കുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചു. അത് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ 11242 ആണ്, 204 ആണ് കാറ്റഗറി റാങ്ക്, 405 മാർക്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു. എസ് ടിയിലേക്ക് വരുമ്പോൾ 9608 കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തു, കാറ്റഗറി 3 ആയിരുന്നു, 435 ആയിരുന്നു മാർക്ക്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ 18177, 28 ആയിരുന്നു കാറ്റഗറി, മാർക്ക് 284 ആണ്. 18703, 31 ആയിരുന്നു കാറ്റഗറി, 275 ഇടുക്കി മെഡിക്കൽ കോളേജിൽ 275 മാർക്ക് കിട്ടിയിരിക്കുന്ന 39ാമത് കാറ്റഗറി വരുന്ന ഒരു എസ് ടി വിഭാഗത്തിന് അഡ്മിഷൻ ലഭിച്ചു. ഇതാണ് ഗവൺമെൻറ് കോളേജുകളുടെ ഒരു ആകെ ഒരു അവലോകനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ബാക്കിയുള്ള ഓരോ കോളേജിലെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് അയച്ചുതരാം. ഇതേപോലെ തന്നെ നമുക്കറിയാം ഡെൻ്റൽ കോളേജുകൾ, ബി ഡി എസും കൂടെ ഉണ്ട്. ഗവൺമെൻറ്റിൽ വരുന്ന ഏകദേശം 6ഓളം ബി ഡി എസ് കോളേജുകളാണുള്ളത്. ആ 6ഓളം കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കോഴിക്കോട് 2194 സ്റ്റാർട്ട് ചെയ്തത്, 582 മാർക്കായിരുന്നു. അത് ആലപ്പുഴയിൽ 3865 ക്ലോസ് ആയി, 545 ആയിരുന്നു. ഇ ഡബ്ല്യു എസ് ട്രിവാൻഡ്രത്ത് 5009 സ്റ്റാർട്ട് ചെയ്തു, 245 ആയിരുന്നു കാറ്റഗറി, 522 ആയിരുന്നു മാർക്ക്. കണ്ണൂരത് 6782, 352 കാറ്റഗറി റാങ്ക്, 458 മാർക്കുള്ള ഒരാൾക്ക് കിട്ടി. ഇയവ വിഭാഗം കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 3125 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും, 422 എന്നുള്ള കാറ്റഗറി റാങ്കും, 561 എന്നുള്ള മാർക്കിലും കോഴിക്കോട് ക്ലോസ് ചെയ്തു. അത് നേരെ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ 5544, 702 കാറ്റഗറി, 512 മാർക്ക്. ഇനി മുസ്ലിം വിഭാഗം കോഴിക്കോട് 2273 സ്റ്റാർട്ട് ചെയ്തു, 757 ആയിരുന്നു അവരുടെ കാറ്റഗറി റാങ്ക്, 550 ആയിരുന്നു മാർക്ക്. അത് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ 4265,
1282 കാറ്റഗറി 537 മാർക്ക് സ്ക്രീനിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. ബാക്ക്വേർഡ് ഹിന്ദുവിലേക്ക് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് 3861 108 കാറ്റഗറി 545 മാർക്ക്. 8072 കണ്ണൂർ ക്ലോസ് ചെയ്തപ്പോൾ 239 കാറ്റഗറിയും 463 മാർക്കുമായിരുന്നു. ലാറ്റിൻ 4979 സ്റ്റാർട്ട് ചെയ്തത്, 79 ആയിരുന്നു കാറ്റഗറി റാങ്ക്. 8624 ആയിരുന്നു അവരുടെ ക്ലോസ് ചെയ്തിരിക്കുന്ന കണ്ണൂരിൽ. 172 കാറ്റഗറി റാങ്കും 453 മാർക്കും. ധീവര വിഭാഗം 11369 ആയിരുന്നു കോഴിക്കോട് ക്ലോസ് ആയത്, 93 കാറ്റഗറി റാങ്കും 403 മാർക്കുമായിരുന്നു. വിശ്വകർമ്മ കണ്ണൂരിൽ 5217 ക്ലോസ് ആയിരിക്കുന്നത്, 89 കാറ്റഗറി, മാർക്ക് 518. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കണ്ണൂർ 6732 ആയിരുന്നു അവരുടെ റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ്, 50 അവരുടെ കാറ്റഗറി റാങ്ക്, 458 ക്ലോസ് ചെയ്തു. കുടുംബി 15851, 32 അവരുടെ കാറ്റഗറി റാങ്ക്, 322 മാർക്ക്. തൃശ്ശൂരാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കുശവൻ തൃശ്ശൂർ തന്നെ 14651, 32 കാറ്റഗറി, 343 മാർക്ക്. എസ് സി 13359, 319 കാറ്റഗറി, 366 മാർക്ക്. കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂർ അത് 14187 എന്നുള്ള റാങ്കിലും 359 എന്നുള്ള കാറ്റഗറിയിലും 352 മാർക്കിലും അവസാനിച്ചു. എസ് ടി 21378, 64 അവരുടെ കാറ്റഗറി, 230 മാത്രമായിരുന്നു മാർക്ക് തിരുവനന്തപുരത്ത്. അത് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ 199 കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് 90 കാറ്റഗറിക്കാരായി 23429 അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഇതാണ് കാറ്റഗറി റാങ്കുകളുടെ അനുസരിച്ചും മാർക്ക് അനുസരിച്ചും പ്രൊവിഷണൽ അലോട്ട്മെൻറ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള അവലോകനം. ഇത് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ആസ്പദമാക്കിയിട്ടാണ്. ഏറെക്കുറെ ഇതിൽ വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റും വരിക. അപ്പോൾ ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കാൻ വലിയൊരു മാറ്റങ്ങളൊന്നും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ട് എന്ന് ജോയിൻ ചെയ്യണം എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തെ അറിയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അറിയേണ്ടതായിരിക്കും. എത്ര കാറ്റഗറിയിൽ അവർക്ക് കിട്ടി, ഇനിയും വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കാത്ത കുറേ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, എന്നെക്കാളും റാങ്ക് കുറഞ്ഞവർക്ക് ലഭിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം ഇതനുസരിച്ച് ക്ലിയർ ചെയ്യാം. PDF വേണ്ട ഒരിക്കൽ കൂടെ വാട്സാപ്പ് നമ്പർ കാണാം. ആ വാട്സാപ്പ് നമ്പർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാം, ഒന്ന് മെസ്സേജ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സംശയങ്ങൾ കമൻ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ആണ് വേണ്ടത് അത്തരത്തിലുള്ള വീഡിയോകളെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ള ആളുകളേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ഞങ്ങളുടെ ചാനലിൻ്റെ നിങ്ങളുടെ പ്രൊമോഷൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.